പൂർ ബഫല്ലോ അഥവാ പേൾ ഗ്രാസിൻ്റെ പ്ലാന്റിങ്ങും മെയിൻ്റനൻസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് പ്ലാന്റിങ് ചെയ്യാനുള്ള സ്ഥലം നല്ല രീതിയിൽ കിളച്ച് വൃത്തിയാക്കി എടുക്കുക. നമ്മൾ കിളച്ച ശേഷം അവിടെ വേറെ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ പോകുന്ന രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കിളച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അവിടെ നല്ല രീതിയിൽ ഒന്ന് വടിക്കുക, കല്ലും കട്ടയൊക്കെ വടിച്ച് വൃത്തിയാക്കി കുഴികളിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ക്ലിയറാക്കി എടുക്കുക നമുക്ക് ചെയ്യേണ്ട സ്ഥലം. അങ്ങനെ നല്ല രീതിയിൽ വടിച്ച് വൃത്തിയാക്കി എടുത്ത സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ഗ്രാസ് നട്ടു പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഗ്രാസ് വാങ്ങിച്ച ഗ്രാസിൽ നിന്നും അടർത്തി എടുക്കുകയാണ് ചെറിയ ചെറിയ തൈകളായിട്ട്. ഇങ്ങനെ എടുക്കുന്ന ഓരോ തൈകൾ ഒരു 4 മുതൽ 5 ഇഞ്ച് ഗ്രാം ഗ്യാപ്പിൽ നട്ട് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഗ്രാസിൻ്റെ പ്രത്യേകത, ഈ ഗ്രാസിന് ഒട്ടും തന്നെ മെയിൻ്റനൻസ് ആവശ്യമില്ലാത്തൊരു ഗ്രാസാണ്. നമ്മൾ വെള്ളം മാത്രം നനച്ച് കൊടുത്താൽ മതി. വേറെ കെമിക്കൽസിൻ്റെ ഒന്നും ഉപയോഗം നമുക്ക് ഈ ഗ്രാസിന് ആവശ്യമായി വരുന്നില്ല. അതേസമയം മെക്സിക്കൻ കൊറിയൻ ഗ്രാസുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഭംഗികൾ അതേപോലെ നിലനിർത്താൻ വേണ്ടി നമുക്ക് ധാരാളം കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ മണ്ണിനും ഒക്കെ ദോഷമായിട്ടാണ് വരിക. അപ്പോൾ അതിലെപ്പോഴും പുഴുക്കേട്, ചതലുകളുടെ പ്രശ്നം, അങ്ങനെയൊക്കെ എപ്പോഴും ഒരേ പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ഈ ഗ്രാസിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മെക്സിക്കൻ ഗ്രാസൊക്കെ ആണെങ്കിൽ അതിൽ അതിൻ്റെ ഭംഗി നിലനിർത്താനായിട്ട് വലിയ കളപ്പുലുകളൊക്കെ വരുമ്പം അതൊക്കെ എപ്പോഴും പറിച്ച് നീറ്റാക്കി ഇടേണ്ടതായ ഇതായി വരും. പക്ഷെ നമ്മുടെ ഈ ഗ്രാസിൽ ചെറിയ കളപ്പുലുകളൊക്കെ വന്നാലും അത് വലിയ രീതിയിൽ കാണാത്തതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മേൽ ഗ്രാസ് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലും അതേപോലെ സെമി ഷേഡ് പ്ലേസുകളിലൊക്കെ മേൽ ഗ്രാസ് പ്ലാന്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതേസമയം നമ്മുടെ മെക്സിക്കൻ കൊറിയൻ ഗ്രാസുകൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പ്ലാന്റ് ചെയ്യാൻ പറ്റൂ. സെമി ഷേഡ് സ്ഥലങ്ങളിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പ് കുറേ നാൾ കഴിയുമ്പോൾ നശിച്ചു പോകുന്നതാണ്. പിന്നെ പേൾ ഗ്രാസ് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ സിംഗപ്പൂർ ബഫല്ലോ എന്നും അറിയപ്പെടുന്നുണ്ട്. പേൾ ഗ്രാസിൻ്റെ ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നട്ട് വച്ചപ്പുണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാൻ പറ്റുക. കാർപ്പറ്റ് ഗ്രാസൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഷീറ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് അത് നടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പച്ചപ്പ് ആസ്വദിക്കാൻ സാധിക്കും. അതേസമയം പേൾ ഗ്രാസ് ആകുമ്പം നമ്മൾ നട്ട് നല്ലൊരു പച്ചപ്പായി വരാൻ ഏകദേശം ഒരു 2 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കിത് വലിയ വലിയ റിസോർട്ടുകളിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ വേണമെങ്കിൽ നല്ല പച്ചപ്പാക്കി എടുക്കാൻ ഈ ഗ്രാസ് ഉപയോഗിക്കാം. ഇതിൽ ചവിട്ടി നടക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ സാധിക്കും ഈ ഗ്രാസിൽ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലതായി നനച്ചു കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.